എല്ലാവർക്കും എൻ്റെ വന്ദനം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടെന്നിപ്പോൾ പുതിയൊരാളാണല്ലോ എന്നല്ലേ. വന്ദനല്ല കേട്ടോ, വന്ദനം. ഓക്കെ, എന്താ സംഭവം പറ്റിയതന്നെയാണോ? ഏത്? നമസ്കാരം. അങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ കോളേജിൽ ന്യൂ അഡ്മിഷൻ ആണോ വന്ദന, വന്ദനയ്ക്ക് മാത്രം എന്താ നമ്മൾ ഹായ് പറഞ്ഞാൽ വിചാരിക്കൂല്ലേ. അങ്ങനെ ഒന്നല്ല കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ തെറ്റിദ്ധാരണ വരണച്ചിട്ട് പറഞ്ഞതാണ് എന്ത്, എല്ലാവർക്കും വന്ദനം. ഓക്കെ, ഏത് വന്ദനം? ഈ വന്ദനാണ് കേട്ടോ. ഓക്കെ, കൂളായിട്ടിരിക്കുകയാണോ എല്ലാവരും? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്ത് പറയണു? എന്ത് പറയാനല്ലേ, പറയണ മുഴുവൻ ഞാനല്ലേ അല്ലേ. അപ്പോൾ ഓക്കെ, പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഇത് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഇത് വന്നിരിക്കുന്നല്ലോ എല്ലാവരും. ഫ്രീ ആയിട്ട് വന്നിരിക്കല്ലേ. കൂടെ ആരൊക്കെയുണ്ട്? ബുക്ക്, പെന, അങ്ങനെ സംവിധാനങ്ങളൊക്കെ ഇല്ലേ? ആ അതാണ്, നിങ്ങൾ പെർഫെക്റ്റ് ആണ് കേട്ടോ, 100%. ഞാൻ വിചാരിക്കും നിങ്ങൾ ക്ലാസ് കാണാൻ വന്നിരിക്കുക, ചുമ്മാ നിങ്ങൾ കിച്ചണിൽ എന്തെങ്കിലും പണി കിട്ടിട്ട് വന്നിരിക്കുകയാണോ എന്ന്. അങ്ങനെയൊന്നല്ല അല്ലേ, എല്ലാ സകലമാന സംവിധാനങ്ങളോട് കൂടി വന്നിരിക്കുകയാണ് അല്ലേ. എന്നാൽ ശരി, ആരും വിശത്തിരിക്കണമെന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോഴേ വിശപ്പ് കൂടിയിട്ട് എണീറ്റ് പോകും നിങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുക, വിശപ്പൊക്കെ മാറ്റിയിട്ട് നല്ല ഫ്രീ ആയിട്ട് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാണ്ട്, ഇപ്പോൾ കുട്ടികൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അമ്മയുടെ കയ്യിലോ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ കയ്യിലോ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് അങ്ങനൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വാട്ടാ. ഓക്കെ, എന്നാൽ പോയല്ലോ നമുക്ക്. നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന്? അങ്ങനെ എങ്ങോട്ടെങ്കിലും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് എങ്ങോട്ട് പോവാം? നമ്മൾ ഇന്നലെ പോയതിൻ്റെ ബാക്കിയെ കുറച്ച് അവിടെ ഇല്ലേ. അപ്പോൾ അവർ വിചാരിക്കും, എന്ത് വിചാരിക്കും, ഓ ഞങ്ങളവിടെ പകുതി വഴിയിട്ടിട്ട് പോയെന്ന് വിചാരിക്കൂല്ലേ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബാക്കിയിലേക്ക് പോവാം. നിങ്ങൾ ഏതോട്ട്, നിങ്ങൾ ഏതിലേടോ അതൊക്കെ എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കണ്ട, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്ത്, നമ്മൾ 3 മന്ത്സ് മുതൽ 6 ഇയേഴ്സ് ഇയർ വരെയുള്ള ഒരു കുട്ടിയുടെ മാറ്റങ്ങൾ അല്ലേ, കുട്ടിയുടെ എന്താ പറയുക, സ്വഭാവത്തിലും ശരീരത്തിലൊക്കെ വരുന്ന മാറ്റങ്ങൾ എഴുതാൻ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ എഴുതിയില്ലേടോ? ആരും ടെക്സ്റ്റ് നോക്കിയിട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, എനിക്കറിയാം നിങ്ങളെന്താ ചെയ്യരുതെന്ന് പറഞ്ഞാലും അത് ചെയ്യില്ല എന്ന് എനിക്ക് 100% വിശ്വസിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ ഭാവനയിൽ വരുന്ന കാര്യങ്ങൾ അല്ല, വല്ലാണ്ട് ഭാവനേൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അതിൽ. നമുക്ക് ചിന്തിച്ചാൽ ജസ്റ്റ് ഒന്നൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. അല്ലാണ്ട് ഒരുപാട് സാഹിത്യലോകത്തേക്ക് പോകേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ വെച്ചാൽ ഒരു 3 മാസമേ കുട്ടി എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്കൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഈ അക്കാദമിയിലെ ഫുൾ എല്ലാ കുട്ടികളും അത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ചെയ്യാം, ആ വിചാരം അങ്ങനെ തന്നെ നിന്നോട്ടെ അല്ലേ. ആ ശരി, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ. നമ്മളെപ്പോഴെപ്പോഴും ഇങ്ങനെ കഴിഞ്ഞതിനെ പറ്റി അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിനെ പറ്റിയല്ലേ. ഇപ്പോൾ കുറച്ച് ഞാനിങ്ങോട്ട് പറഞ്ഞു, പിന്നെ ബാക്കിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ പേരുണ്ട് ടീച്ചിങ്ങിൽ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലെങ്ങാല്ല, ഞങ്ങൾ 2-3 മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. എന്ത്, നമ്മൾ പഠിച്ച ഭാഗങ്ങൾ അല്ലെങ്കിലോ എഴുതിയ ഭാഗങ്ങൾ, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ, പെട്ടെന്ന് നമ്മൾ അതിനപ്പുറത്ത് എന്തായിരുന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നത് നമ്മൾ എന്തോന്ന് പറഞ്ഞായിരുന്നു, എന്താണ്? എനിക്ക് മനസ്സിലായി, എങ്ങോട്ടാണ് ഓടുന്ന ടീച്ചിങ്ങിന് നോട്ട് എടുക്കാനാണോ? ആ പേര് നോക്കാനായിരിക്കും ഇല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, പശ്ചാത്ഗമനം അല്ലേടോ. നമ്മൾ പഠിച്ചായിരുന്നു ടീച്ചിങ്ങിൽ. ഇപ്പം ഞാൻ അത് കണ്ടപ്പോഴും എന്താ പറയുക, ഞാനിപ്പോൾ അത് നമ്മൾ പഠിച്ച ഭാഗങ്ങളിൽ നമുക്ക് പിന്നെയും തിരിഞ്ഞു പോകുന്നതിന് എന്താ പറയണമെന്ന് വെച്ചപ്പോൾ ഒരുപാട് കുട്ടികൾ അതാ എണീറ്റ് ഓടുന്നു ടീച്ചിങ്ങിൻ്റെ നോട്ട് എടുക്കുക. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലേടോ, നിങ്ങളത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ. അപ്പോൾ അതാണ്, പഠിച്ചിട്ടില്ല അല്ലേ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, അപ്പോൾ നിങ്ങൾ ആ നോട്ട് എഴുതിയില്ലേ, നമ്മൾ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മാറ്റങ്ങൾ എഴുതി. നമ്മൾ ഇന്ന് എങ്ങോട്ട് പോകുന്നു? ഇന്ന് പോകുന്നത് പേശി വികാസ നൈപുണികൾ. ഓക്കെ, എന്താണ് പേശി വികാസ നൈപുണികൾ, മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാൽ എന്താ, പേശികൾ വികസിക്കാൻ അല്ലെങ്കിൽ അവരുടെ പേശികൾ എന്തിനാണ് വികസിക്കുന്നുണ്ട്, എന്തിനാണ് വികസിക്കുന്നത്, അതിനോട് നമുക്ക് എന്നുള്ള മെച്ചം എന്താണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് നമ്മളെന്ത് പറയുന്നത്, പേശി വികാസ നൈപുണികളിൽ പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഇന്ന് നമ്മളെന്താ പറയുന്നത്, പേശി വികാസ നൈപുണികൾ. നോക്കിയാലോ നമുക്ക്, ഓക്കെ നോക്കാം. എന്നാൽ ശരി വാ, ഒന്നാമത്തെയാണ് എന്ത്, സ്ഥൂല പേശി വികാസം. ഓക്കെ, എന്താണ് സ്ഥൂല പേശി വികാസം? പേരൊക്കെ എന്തൊക്കെയോ ഒരുമാതിരി പേരായിരിക്കും അല്ലേ, സൈക്കോളജിയുടെ പ്രത്യേകതയാണത്. നമുക്ക് വെച്ചാൽ നമ്മളൊക്കെ സംഭവമൊക്കെ സിമ്പിളായിരിക്കും കേട്ടോ, പക്ഷേ പേര് കേൾക്കുമ്പോൾ നമ്മൾ വലിയ ഉണ്ടെങ്കിൽ ആ സംഭവമായിരിക്കും അല്ലേ, എന്തൊക്കെയോ വലിയ വലിയ സംഭവങ്ങളാണ് തോന്നുന്നു. പക്ഷേ എന്താണ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ, സോ സിമ്പിൾ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പക്ഷേ നമുക്ക് അറിയേണ്ടേ എന്നാലും, കുറച്ച് ടഫായതും കൂടെ പഠിക്കണമല്ലേ, നമുക്ക് എപ്പോഴും നല്ലത് സിമ്പിളായത് തന്നെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ രസമല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം എൻ്റെ ഭർത്താനൊക്കെ അങ്ങോട്ട്
നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പത് നോക്കാം. ഏത്? സ്ഥൂലപേശി വികാസം. ഓക്കെ, സ്ഥൂലപേശി വികാസത്തെ നമ്മൾ എന്താ നോക്കുന്നത്? അതെന്താന്ന് നോക്കണം അല്ലേ. സ്ഥൂലപേശി വികാസം എന്താന്ന് വെച്ചാൽ നമ്മുടെ കാലുകള്, കൈകള്, കാലുകള്, തല, ഉടൽ എന്നൊക്കെ നമ്മുടെ ബോഡി പാർട്സ് ഇല്ലേ, അതിനൊക്കെ നല്ല രീതിയിലുള്ള വികാസം ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സ്ഥൂലപേശി വികാസം. ഓക്കെ, മനസ്സിലായോ? അതായത് തല, കൈ, കാൽ, ഉടൽ തുടങ്ങി ശരീരം മൊത്തത്തിലുള്ള നമ്മുടെ വലിയ വലിയ ബോഡി പാർട്സൊക്കെ ഇല്ലേ, നല്ല രീതിയിൽ വികാസം പ്രാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് എന്ത്? സ്ഥൂലപേശി വികാസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റും? നമ്മൾ കൈ കാലുകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നല്ല എന്താണ് നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മുടെ കണ്ണെത്തുമ്പോൾ കൈയെത്തുന്നൊക്കെ സംഭവങ്ങളൊക്കെ ഏതിലേ? നമ്മുടെ ഡാൻസിലൊക്കെ പറയില്ലേടോ, നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്, എനിക്ക് അതിനെ പറ്റി ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും അബദ്ധമായി പോകും. അപ്പം എന്താ പറഞ്ഞ വെച്ചാൽ, എന്താ പറയുന്നത്? അതായത് നമ്മുടെ കൈ, കാൽ, പിന്നെ അതുപോലെ തന്നെ എന്താണ് തല തുടങ്ങിയ ശരീരഭാഗങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള വികാസം കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്ത്? സ്ഥൂലപേശി വികാസം എന്ന് പറയുന്നത്. അതിന് കൊടുക്കാൻ, അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വെച്ചാൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നൃത്തം, ഡാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സർസൈസസ്, ഓട്ടം, ചാട്ടം, സ്കിപ്പിംഗ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളില്ലേ, അതൊക്കെയാണ് നമുക്ക് എന്തിന് കൊടുക്കുക? നല്ല രീതിയിലുള്ള സ്ഥൂലപേശി വികാസം ഒരു വ്യക്തിക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത്? നമുക്ക് ഡാൻസ് കളിക്കാം. ഡാൻസ് നമുക്ക് കളിക്കാമല്ലേ, നമുക്ക് റെഗുലർ ക്ലാസ് തുടങ്ങട്ടെ, അപ്പോൾ ആ ഭാഗം ക്ലിയറായി. പിന്നെന്ത് ചെയ്യാം? കായികാഭ്യാസങ്ങൾ അല്ലേ, സ്കിപ്പിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ബോഡിയൊക്കെ നല്ല ഫിറ്റായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചൊക്കെ തടി കൂടുതൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു എന്താ പറയുക, ഒരു ഫിറ്റ്നസ് ബോഡിക്കിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ കേട്ടോ. ഒരാൾ കുറച്ച് നേരത്തെ എണീറ്റാൽ മതി. അപ്പോൾ ശരി, എന്നെ പോലെ ഞാൻ നിങ്ങൾക്കറിയില്ലേ അതാ. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ സൂക്ഷ്മ പേശി വികാസം. അപ്പോൾ നമ്മൾ സ്ഥൂലപേശി വികാസം പറഞ്ഞു, സൂക്ഷ്മപേശി വികാസം വന്നത്. സ്ഥൂലത്തിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ സൂക്ഷ്മം എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥൂലം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഭാഗങ്ങൾക്കൊക്കെ നമ്മൾ വികാസം പ്രാപിക്കാറ്, വലിയ വലിയ ഭാഗം എന്ന് വെച്ചാൽ ശരീരം മൊത്തം ഇമ്പോർട്ടൻസ് തന്നെയാണ്, പക്ഷേ നമ്മുടെ കൈ, കാൽ, തല മൊത്തത്തിലാട്ടോ പറയുന്നത്. അപ്പം അതാണ് എന്ത്? സ്ഥൂലപേശി. അപ്പോൾ സൂക്ഷ്മം എന്തായിരിക്കും? നമ്മുടെ കൈവിരലുകൾ എന്ത് ചെയ്യുക, നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ കാൽപാദങ്ങൾ, കൈവിരലുകൾ, അങ്ങനത്തെ ഭാഗങ്ങൾക്കൊക്കെ വികാസം പ്രാപിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എന്ത്? സൂക്ഷ്മപേശി വികാസ പ്രവർത്തനങ്ങൾ. ഓക്കെ, സൂക്ഷ്മപേശി വികാസം എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥൂലം എന്ന് പറഞ്ഞാൽ തല, കൈ, കാൽ, ഉടൽ എന്നൊക്കെയാണല്ലേ വരുന്നത്. അതിന് കൊടുക്കാവുന്ന എക്സസൈസാണ് നമുക്കെന്ത്? ഓട്ടം, ചാട്ടം, നൃത്തം, സ്കിപ്പിംഗ് ഒക്കെ കേട്ടോ. അപ്പോൾ ഈ സൂക്ഷ്മപേശി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവിരലുകൾ, കാൽപാദങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വികാസം കൊടുക്കുന്നതാണ് എന്ത്? സൂക്ഷ്മപേശി വികാസം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കോൺസെൻട്രേറ്റിംഗ് പവർ കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എന്ത് പറയുക, നമ്മൾ ഈ സൂചിയിലൊക്കെ നൂല കോർക്കത്തില്ലേടോ, ആ അത് മുറ്റു കോർക്കുക, അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലേ. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരുപാട് ഓട്ടവും ചാട്ടവും ഇപ്പോൾ നല്ല എക്സസൈസ്, ബോഡി ഫിറ്റായ ഒരാൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ഒരു സൂചിയിൽ നൂല് കോർക്കാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതെല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള രീതികളില്ലേ, അതാണ് പറയണത് എന്ത്. അപ്പോൾ സൂക്ഷ്മപേശികൾ വികസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനത്തെ നമ്മൾ നമ്മുടെ ഇടയ്ക്കൊക്കെ ഒന്ന് നൂലൊക്കെ ഒന്ന് കോർത്ത് നോക്കുക. ഓക്കെ, പിന്നെ ഇടയ്ക്കൊക്കെ പൊട്ടിയ മാലയൊക്കെ ഉണ്ടാവില്ല, മുത്തൊക്കെ ഒന്ന് കോർത്ത് നോക്കി എന്ത് ചെയ്യും? നമ്മൾ പൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു, എന്ത് കഴിഞ്ഞു? സൂക്ഷ്മപേശി വികാസം എന്താണെന്ന് പറഞ്ഞു, സ്ഥൂലപേശി വികാസം എന്ന് പറഞ്ഞു. സൂക്ഷ്മപേശി വികാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈവിരലുകൾ, കാൽപാദങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങൾക്ക് വികാസം കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്ത്? സൂക്ഷ്മപേശി. സ്ഥൂലപേശി എന്നാൽ കൈ, കാല്, തല, ഉടൽ തുടങ്ങിയ സംഭവങ്ങൾക്കൊക്കെ വികാസം കൊടുക്കണം എന്ത്? സ്ഥൂലം. ഓക്കെ, അതിന് കൊടുക്കാൻ പറ്റുന്ന നമുക്ക് ഡാൻസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. പിന്നെ നമ്മളെന്ത് പറഞ്ഞു, സ്ഥൂലത്തിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും എന്തായിരിക്കും? സൂക്ഷ്മം. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് എന്ത് പറയാം? ഏകോപനശേഷി. ഓക്കെ, ഏകോപനശേഷി എന്ന് പറഞ്ഞാൽ സ്ഥൂല സൂക്ഷ്മപേശികൾ രണ്ടും ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ രണ്ടാളും വന്നിട്ടുണ്ട്, സ്ഥൂലപേശിയും വന്നിട്ടുണ്ട്, സൂക്ഷ്മപേശിയും വന്നിട്ടുണ്ട്. സ്ഥൂലപേശി ആൻഡ് സൂക്ഷ്മപേശികളുടെ വികാസത്തോടൊപ്പം അവർ ഏകോപിപ്പിച്ചു കൊണ്ട് പോകുന്നതാണ് എന്ത്? അതെന്തുവാ? അതാണ് ഏകോപനശേഷി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അല്ലാണ്ട് അവിടെ കയറിയിട്ടില്ലല്ലോ. ഓക്കെ, എനിക്ക് തോന്നിയത്, അതായത് നമ്മുടെ സ്ഥൂലപേശിയും സൂക്ഷ്മപേശിയും ഒരുമിച്ച് വർക്ക് ചെയ്യാം, വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവയെ ഒരുമിച്ച് ഒരുമിച്ച് ഏകോപിപ്പിച്ച് കൊണ്ട് തന്നെയാണ് കേട്ടോ. അവയെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ രീതിയിൽ നമ്മളെന്ത് പറയുക? ഏകോപന ശേഷി എന്ന് പറയാം. അതായത് അതിനിപ്പോൾ നമുക്ക് എന്ത് എക്സാമ്പിൾ പറയാൻ പറ്റും? നമ്മൾ എഴുതണം. എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സൂക്ഷ്മപേശി, അതായത് കൈവിരലുകൾ അല്ലേ, കൈവിരലുകളും നമ്മുടെ എന്താണ് സ്ഥൂലപേശിയിൽ വരുന്ന തലയും കണ്ണൊക്കെ അല്ലേ, അതും രണ്ടും ഒരുപോലെയാണോ? അല്ലെങ്കിൽ അതിപ്പോൾ സൂക്ഷ്മപേശി മാത്രം വിചാരിച്ച് നടക്കുന്ന വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പോകില്ലേ. നമ്മുടെ കണ്ണും തലയൊക്കെ നമ്മൾ എഴുതുന്നിടത്തേക്ക് പോകേണ്ടേടോ. അതാണ് പറഞ്ഞത് എന്ത്? രണ്ടാളും ഒരു ഒറ്റക്കെട്ടായി നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്ത്? ഏകോപന ശേഷി. രണ്ടാളും മീൻസ് സ്ഥൂലപേശികളും സൂക്ഷ്മപേശികളും. അപ്പം മനസ്സിലായില്ലേ?
ഏകോപിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. രണ്ടാളും കൂട്ടിച്ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ് എന്ത്? ഇത്, ഏത്? ഇത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു? സ്ഥൂല പേശി പറഞ്ഞു, സൂക്ഷ്മ പേശി പറഞ്ഞു, പിന്നെ ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏകോപന ശേഷി അല്ലേ. അതും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശാരീരിക ചാലക വികാസ ശേഷികൾ. ഓക്കെ, ശാരീരിക ചാലക വികാസം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ചലിക്കാൻ പറ്റുക, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഇൻബോൺ ആയിട്ട് തന്നെ നമുക്ക് എണീക്കാൻ വയ്യാണ്ട്, പെട്ടെന്ന് എണീക്കാനൊക്കെ വയ്യാണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് എണീക്കാൻ വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. ആർക്കൊക്കെ മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ല അവരിപ്പോൾ ഫുഡ് കഴിക്കാനോ അവരുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒന്നിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ശാരീരിക ചാലക വികാസശേഷി ഉണ്ടോടോ? ഇല്ല അല്ലേ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് ശാരീരിക ചാലക വികാസശേഷി നമുക്കുള്ളതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്, നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റിക്കൂടെ? നല്ല ചിന്താശേഷിയുള്ള കുട്ടികളല്ലേ വിന്നേഴ്സിലെ കുട്ടികൾ? ചിരിക്കുന്ന ആരൊക്കെയോ, ചുമ്മാ തള്ളിയെന്നല്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പം എന്ത് ചെയ്യുക, ഒന്നും ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഓ മിസ് ഇത് ശീലാക്കിയൊന്നായിരിക്കും, എന്ത് നോട്ട് തരാട്ടോ, നിങ്ങൾ എഴുതിക്കോ എഴുതിക്കോ പറഞ്ഞത് മിസ് ശീലാക്കിയില്ലേ, ആ പണി പാടിയെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ കേട്ടോ, നോട്ട് തരാട്ടോ. അങ്ങനെ വിചാരിക്കരുത്, നിങ്ങൾ എന്നെ കുറിച്ച് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ശാരീരിക ചാലക വികാസ ശേഷികൾ. ഓക്കെ, അതല്ലേ പറയുന്നത് നമ്മൾ. അതായത് നമുക്കൊക്കെ നല്ല രീതിയിൽ ചലിക്കാൻ കഴിഞ്ഞുകൊണ്ട് നമുക്കുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആര് പറയുന്നത്? സൈക്കോളജി ടെക്സ്റ്റിലെ ഇവർ പറയുന്നത്. ഇവർ പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം, നമ്മളത് കേൾക്കണം, പഠിക്കണം, എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എഴുതുകയും വേണം. പിന്നെ എന്ത് ചെയ്യാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം, നമ്മുടെ അടുത്ത വർഷം നമ്മളെ എക്സാം കഴിഞ്ഞാൽ നമ്മളെ റാങ്ക് ഹോൾഡേഴ്സാണല്ലേ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ റാങ്ക് ഹോൾഡർ നമുക്ക് എവിടെ നിന്നാണ് കിട്ടാനുള്ളത്? നമ്മുടെ വിന്നേഴ്സ് അക്കാദമിയിലാണ്. അത് ആരാണ്? അത് നിങ്ങൾ തീരുമാനിക്കും, ഓരോരുത്തരും തീരുമാനിക്കൂ, അത് ഞാനാണ്. ഓക്കെ, നിങ്ങൾ എന്നെ പ്രോമിസ് ചെയ്തായിരുന്നു കേട്ടോ ഞങ്ങൾ തന്നെ ആവുമെന്ന്. അപ്പം ഞാൻ മറക്കാറില്ല, ഞാൻ കഴിഞ്ഞതൊന്നും മറക്കാറില്ല, നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ ചെയ്യാറില്ല, ഞാൻ മറന്നിട്ടൊന്നുമില്ല. അപ്പോഴത്തെ ഒരു പഞ്ചിന് പറഞ്ഞൊന്നുമല്ലല്ലോ നിങ്ങൾ, അങ്ങനെ ആവരുത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളെന്ത് പറഞ്ഞു, ഏകോപന ശേഷി പറഞ്ഞു, പിന്നെ ഇപ്പം പറഞ്ഞത് എന്താ, ശാരീരിക ചാലക ശേഷി നമുക്കുള്ളതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങളല്ലേ. അപ്പോൾ ആദ്യത്തെ എന്തായിരിക്കും, സ്വതന്ത്രമായ കളികളിലൊക്കെ ഏർപ്പെടാം അല്ലേ. നമുക്ക് ശരീരം നല്ല രീതിയിൽ കളിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേടോ, നമുക്ക് കളിക്കാനും എണീക്കാനും ഓടാനും ചാടാനും ഒക്കെ പറ്റുന്നതല്ലേ. ഫസ്റ്റ് പോയിൻ്റാണ്. 10 മാർക്കൊക്കെ ചിലപ്പോൾ ഇത് വരാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ 2 മാർക്ക് 3 മാർക്ക് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്താ നോട്ട് എഴുതുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് 10 മാർക്കൊക്കെ ആകുമ്പോൾ വലിയ എന്താ സംഭവം എഴുതിയിട്ട് ഒന്നും കൂടെ നോക്കിക്കോളൂ. ഓക്കെ, അനുഭവം ഗുരു. ആ, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയണത്. അപ്പോൾ എന്താ വെളിച്ചം, നല്ല വെളിച്ചമാണ് കേട്ടോ, നിങ്ങളൊക്കെ അംഗീകരിച്ചു വയ്ക്കുകയുണ്ടോ? ഓക്കെ, അപ്പോൾ ശാരീരിക ചാലക വികാസശേഷിയിൽ ഫസ്റ്റ് എന്താണ്, സ്വതന്ത്രമായ കളികളിൽ ഏർപ്പെടാൻ പറ്റും അല്ലേ, നമുക്കത് ഉറപ്പാണ്. നമുക്കല്ലെങ്കിൽ അവിടെ അങ്ങനെ കിടക്കേണ്ടി വരില്ല നമ്മൾ. അത് കഴിഞ്ഞു, പിന്നെയോ ലളിതമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ പറ്റും. എന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഓടുക ചാടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിൽക്കാൻ കഴിയണം അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും പല റെസ്ട്രിക്ഷൻസും നിർദ്ദേശങ്ങളും തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് അതൊന്ന് തിരിച്ചു വിടാൻ കഴിയണം. അപ്പോൾ നമ്മളിങ്ങനെ ഓടി കളിക്കാമെന്ന് കരുതുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുട്ടികൾ കളിക്കാറില്ല നിങ്ങൾ, ചില നമ്മളൊരു വട്ടൊക്കെ വരച്ചിട്ട് ഇങ്ങനെ വട്ടത്തിനുള്ളിലേക്ക് ചാടി പുറത്തേക്ക് ചാടിയൊരു കളിയൊക്കെ അല്ലേ. അപ്പോൾ എന്താണ്, അവർ പറഞ്ഞനുസരിച്ച് നമുക്ക് അങ്ങനെ നമ്മുടെ മൈൻഡും കൂടെ ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ പോകാൻ കഴിയണം. അങ്ങനെ നമുക്ക് ലളിതമായ നിർദ്ദേശങ്ങളൊക്കെ വെച്ചാൽ അങ്ങനെ കുളത്തേക്ക് അങ്ങനെ ചാടാൻ പറഞ്ഞാൽ ചാടാൻ കഴിയണം, അപ്പുറത്തേക്കില്ല ചാടേണ്ടത് അല്ലേ. പക്ഷെ നമ്മൾ അറിയാണ്ട് കുറേ കുട്ടികൾ അങ്ങോട്ട് കൂടെ ഒക്കെ ചാടി പോവില്ലേ. അപ്പോൾ നമ്മളെ കോൺസെൻട്രേറ്റിംഗ് പവർ കൂടുന്നപ്പോൾ എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള ശാരീരിക ചാലക ശേഷി, അതായത് നല്ല രീതിയിൽ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയണം അല്ലേ. അപ്പോൾ 2 പോയിൻറ്സ് പറഞ്ഞു കേട്ടോ. ഒന്ന്, ഇതെന്നു സ്വതന്ത്രമായി കളികളിൽ ഏർപ്പെടുക. 2, നമ്മൾ ലളിതമായ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അതനുസരിച്ച് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാം. ഓക്കെ, ദെൻ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ശേഖരിക്കണമെങ്കിൽ, നമുക്ക് വെച്ചാൽ മീൻസ് കുട്ടികളൊക്കെ ആകുമ്പോൾ കൗതുക വസ്തുക്കൾ, നമ്മളിപ്പോൾ ബീച്ച് പോയൊന്ന് കറങ്ങാൻ പോയതാണെങ്കിൽ അവർ കുറേ സാധനങ്ങൾ അവരുടേതായിട്ട് അവർ പെറുക്കി കൂട്ടി വെച്ചിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് കക്ക, എന്താ പറയുക, മുത്തുകൾ, അതുപോലെ തന്നെ ശംഖ്, അതുപോലെ തന്നെ അങ്ങനെ സംഭവങ്ങളൊക്കെ അല്ലേ. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വേണ്ട, എന്താ അവർക്ക് അതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതാ പറഞ്ഞത്, നമുക്ക് അങ്ങനെയൊക്കെ അവർക്ക് അത് ശേഖരിച്ച് വെക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയണം, അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ കഴിയണം, അവർക്ക് നല്ല മരുന്ന് നടക്കാൻ കഴിയണം, അതൊക്കെ അങ്ങനെ പെറുക്കിയെടുക്കുന്നതിൻ്റെ കൈകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അതൊക്കെ പറഞ്ഞത് നമ്മളെ കൗതുകമുള്ള വസ്തുക്കളൊക്കെ എടുത്ത് ശേഖരിച്ച് വെക്കാനും സൂക്ഷിച്ച് വെക്കാനും അവർക്ക് വേണ്ട സിറ്റുവേഷനിൽ പെരുമാറാനൊക്കെ കഴിയുന്ന നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് വേണം, നല്ല രീതിയിലുള്ളൊരു ശരീരവും മനസ്സും വേണം അല്ലേ. അപ്പോൾ 3 പോയിൻ്റ് കഴിഞ്ഞു, ഇനി എങ്ങോട്ടാണ് പോകുന്നത്? 3 പോയിൻ്റ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് 5-ാമത്തെ പോയിൻറ്റേക്ക് പോകണോ? വേണ്ട അല്ലേ, 4-ാമത്തെ പോയിൻറ്റേക്ക് പോവാം. ഓക്കെ, 4-ാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു വസ്തുവിനെ മറ്റൊന്നായിട്ട് സങ്കല്പിച്ചാണ്ട് അഭിനയിക്കാനൊക്കെ പറ്റും.
ഒരു വസ്തുവിനെ മറ്റൊന്നായിട്ട് സങ്കല്പിച്ച് അഭിനയിക്കുന്ന പറഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ മറ്റേ ജൂൺ എന്ന് പറഞ്ഞ ഫിലിം കണ്ടിട്ടില്ലേ? ആ അതിലുണ്ട്, അതിലെ ഹീറോയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എന്തൊക്കെയോ സംഭവം ഉണ്ടാക്കി സുരേഷ് ഗോപി എന്നുള്ള ആക്ടറായിട്ട് അഭിനയിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പം അതെന്താ, എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ അവളുടെ ഇമാജിൻ, അവൾ ഇമാജിൻ ചെയ്യുന്നെന്താ, അത് സുരേഷ് ഗോപിയാണ് അല്ലേ? അതാ പറഞ്ഞത്, ഒരു വസ്തുവിനെ മറ്റൊന്നായിട്ട് കണ്ടിട്ട്, ഓക്കെ, ഒരു വസ്തുവിനെ ആ ഇത് അതല്ല, അത് മറ്റേ സംഭവം എന്താണെന്ന് വെച്ചിട്ട് അതായിട്ട് സങ്കല്പിച്ച് നമുക്ക് എന്ത് ചെയ്യണം, അഭിനയിക്കാം. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. നാല് പോയിൻറ്സ് പറഞ്ഞു. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിൻ്റ് എന്താ, പാടാനും കളിക്കാനൊക്കെ ഉള്ള ക്ഷമത ഉണ്ടാവണം. ഓക്കെ അല്ലേ, അതൊക്കെ വേണം. നമുക്ക് എന്ത് ചെയ്യണം, അതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പാടാനൊക്കെ എന്ത് ചെയ്യണം, വായ തുറക്കാൻ കഴിയണ്ടേ? ആ അതാ പറഞ്ഞത്, നല്ല രീതിയിലുള്ള ശാരീരിക ചാലക ശേഷി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാടാനൊക്കെ പറ്റുള്ളൂ അല്ലേ, കളിക്കാനും പാടാനും കഴിയുള്ളൂ അല്ലേ. അതാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എന്താ, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുക. അത് ബിൽഡിംഗ് സെറ്റ് കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, ആ ബിൽഡിംഗ് സെറ്റ്, ആ കിറ്റ് ഉപയോഗിച്ചിട്ട് ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ ക്രിയേറ്റിവിറ്റി അവർ കൂടുതലായി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായി. അപ്പോൾ അത് പറഞ്ഞു, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഐഡിയപരമായിട്ട് ചിന്തിക്കാൻ കഴിയണല്ലോ, അത് ഇങ്ങനെ ആക്കണം, അത് ഇങ്ങനെ ആക്കണം എന്നൊക്കെ ഒരു ചിന്ത അവരിൽ വരുന്നതുകൊണ്ടാണ് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ അവരുടേതായ ലോകത്തിൽ അങ്ങനെ നടക്കുന്നതല്ലേ. അത് കഴിഞ്ഞു, ഏത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള ആ ഒരു പോയിന്റ് കഴിഞ്ഞു. ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, എന്നു വെച്ചാൽ ഈ കുത്തുകൾ ഡോട്ട്സൊക്കെ ഉണ്ടാവും എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ നോട്ട് ബുക്കിലൊക്കെ, സോറി, നമ്മൾ വർക്ക് ബുക്കിലൊക്കെ ഉണ്ടാവില്ലേ, കുട്ടികളുടെ വർക്ക് ബുക്കിലൊക്കെ ഉണ്ടാവും കുറേ ഡോട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ടാവും, അതൊരു പിക്കാക്കുക അല്ലേ, ഒരു പിക്ചറാക്കുക, കുത്തുകളൊക്കെ നമ്മൾ യോജിപ്പിച്ചിട്ട് ഒരു പിക്ചറാക്കുക. അതിനൊക്കെ എന്ത് ചെയ്യണം, ഒന്നിട്ടിട്ട് രണ്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ എ ആണെങ്കിൽ ബിയിലേക്ക് പോകണം എന്നൊക്കെ ചിന്തിക്കാനുള്ള കഴിവും, അതിനനുസരിച്ച് നമ്മളെ കൈ നമ്മുടെ മൂവ് ചെയ്യിക്കാനുള്ള കഴിവ് ആർക്ക് വേണം, നമുക്ക് വേണം അല്ലേ. അത് കഴിഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ, ചിത്രം വരച്ച് നിറം കൊടുക്കുക. എന്നുവെച്ചാൽ ചിത്രം വരച്ചിട്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു കാക്കേനെയാണ് വരച്ചിരിക്കുക, കാക്കയ്ക്ക് എനിക്ക് എന്താ പറയുക, ഒരു മഞ്ഞ കളറോ ഒരു നീലയൊക്കെ കൊടുക്കാൻ പറ്റുമോ? അല്ല, കാക്ക എന്നും കാക്ക തന്നെയാണല്ലേ, അപ്പോൾ ആ കളർ കൊടുത്താൽ എന്താവുള്ളൂ? അല്ല, അപ്പോൾ ഞാനിപ്പോൾ അതൊരു മഞ്ഞ കളർ കൊടുത്തിട്ട് ഞാനിവിടെ വായിട്ട് അയച്ചിട്ട് അത് കാക്കയാണ് പറഞ്ഞത് നല്ല കാര്യമുണ്ട്, ആരും വിശ്വസിക്കില്ല, നിങ്ങൾ വിശ്വസിക്കോടോ? ഞാൻ പോലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതെന്താ, ചിത്രം വരച്ച് നിറം കൊടുക്കണതിനൊക്കെ എന്ത് വേണം, തലക്കകത്ത് വല്ലതും വേണം കേട്ടോ. ഇനി അടുത്തത്, സംഘം ചേർന്ന് കളിക്കാനും അല്ലെ ഒറ്റയ്ക്ക് കളിക്കാനൊക്കെ ഉള്ള ഒരു താല്പര്യം ഉണ്ടാവും. ഓക്കെ, നമ്മൾ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് കഴിഞ്ഞു, നമ്മുടെ പോയിൻറ്സ് കഴിഞ്ഞു കേട്ടോ. ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലായിക്കോളൂ, ഇതിപ്പോൾ വല്ലാണ്ടതിനെ പറ്റി ആധികാരികമായിട്ട് പറയുകയാണെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതന്നെ ഇങ്ങനെ വലിച്ചു നിട്ടിട്ട് കാര്യമില്ലല്ലോ, അതൊന്നും രസമല്ല അല്ലേ. അങ്ങനെ ഒരുപാട് ഒന്നിനെ ഇങ്ങനെ പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വെറുപ്പിക്കൽ അങ്ങനെ തോന്നാറില്ല നിങ്ങൾക്ക്? ആ അതാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുക, നമുക്ക് നോട്ട് എഴുതുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആക്കാം എന്ത് ശാരീരിക ചാലക ശേഷി നമുക്കുള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ. ഓക്കെ, പിന്നെ നമ്മുടെ അതിന് കൂടെ തന്നെ എന്തുണ്ടാറ, ചാലക ശേഷിൻ്റെ കൊണ്ടുള്ള ചാലക ശേഷി നമുക്കുള്ളതുകൊണ്ട്, അതായത് ചാലക വികാസത്തിൻ്റെ പ്രാധാന്യം, നമുക്ക് എന്തിനാണ് ചാലക വികാസം ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു. ഇപ്പം വെച്ചാൽ ശാരീരിക ചാലക ശേഷി കൊണ്ടുള്ള നേട്ടങ്ങൾ, അല്ലെങ്കിൽ ചാലക വികാസം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രാധാന്യം, അല്ലെ ചാലക ശേഷി കൊണ്ട് ഒരു വ്യക്തിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് വന്നു ചോദിക്കാം. നിങ്ങളിപ്പോൾ എന്താ ചെയ്യുക, ശാരീരിക ചാലക ശേഷി കൊണ്ട് വന്ന നേട്ടങ്ങൾ നല്ല ക്വസ്റ്റ്യനാണ് പഠിച്ചിട്ട് പോയതെന്ന് കരുതുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വന്നത് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, ചാലക ശേഷി കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, ആ രണ്ടിൻ്റെ ആൻസർ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ എപ്പോഴും എന്ത് ചെയ്യുക, ഒറ്റയടിക്ക് അങ്ങോട്ട് നോക്കിയിട്ട് എനിക്ക് അറിയാത്തതാണ് ഞാൻ പഠിക്കാത്തതെന്ന് കരുതിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് വിട്ട് കളയാൻ പാടില്ല. അത് എന്ത് ചെയ്യുക, നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, നമ്മൾ പഠിച്ച ആരെങ്കിലും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു അഞ്ച് മാർക്ക് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും എഴുതി വെച്ചാൽ രണ്ട് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ കളയണോ? ആ അതാട്ടോ പറയണത്. എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിച്ച് വായിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. അപ്പം ഇപ്പം ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ശാരീരിക ചാലക ശേഷി കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളും ചാലക വികാസം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും എന്തൊക്കെയാണ്, ഒന്ന് തന്നെയാണ് കേട്ടോ, രണ്ടിൻ്റെ ആൻസറും ഒന്ന് തന്നെയായിരിക്കും. ഓക്കെ, ഇനിയാണ് എന്താ നിങ്ങൾക്കുള്ള പണി മക്കൾസേ, നിങ്ങൾക്കുള്ള പണിയാണ് ഇനി വരുന്നത്. എന്താ വെച്ചാൽ, ശാരീരിക ചാലക വികാസം, നിങ്ങൾ അടുത്ത വർഷം ആരാണ്, ടീച്ചറാണല്ലോ. ഇപ്പോൾ തന്നെ നിങ്ങളായിക്കഴിഞ്ഞു, പക്ഷേ അടുത്ത വർഷം ഒരു കുട്ടികളുടെ അടുത്തൊക്കെ പോയിരിക്കുമ്പോഴേ ടീച്ചറാന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വരുള്ളൂ അല്ലേ. അതിപ്പോൾ ഞാൻ ഇടയ്ക്ക് ടീച്ചറാ ടീച്ചറെ പറഞ്ഞാൽ നിങ്ങളായിരിക്കും മിസ്സ് വെറുതെ തള്ളുകയാണെന്നായിരിക്കും. അല്ല കേട്ടോ, ഇപ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു, എന്നാലും അടുത്ത പ്രാവശ്യം കുട്ടികളായിട്ടായിട്ട് മിംഗിൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുക. അപ്പം നിങ്ങൾക്കത് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു കുട്ടികൾക്ക് നമ്മളെ മക്കൾ എപ്പോഴും 100% പെർഫെക്റ്റ്, ഞാൻ എപ്പോഴും അത് ചിന്തിക്കാം, എൻ്റെ കുട്ടികൾ നിങ്ങളെല്ലാവരും എന്തായിരിക്കണം, 100% പെർഫെക്റ്റ് ആയിരിക്കണം. അതിപ്പോൾ എന്തിലായാലും, പഠിത്തത്തിലായാലും, എന്താണ് ആർട്സിലായാലും സ്പോർട്സിലായാലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും നിങ്ങളെന്തായിരിക്കണം, നമ്പർ 1.
വിന്നേഴ്സ് അക്കാദമിയിൽ കുട്ടികൾ വൺ ഓഫ് ദി ബെസ്റ്റ്. അത് എപ്പോഴും എവിടെ എങ്ങനെ ചെന്നാലും നിങ്ങൾ എവിടുത്തെ കുട്ടികളാണ്, ഏത് സെൻറ്ററിലെ കുട്ടികളാണെന്നൊക്കെ ചിന്തിക്കുക. അതിപ്പം നമുക്കൊക്കെ ഒരു സന്തോഷമില്ലേടോ തോന്നാം ആസ് എ ടീച്ചർ. അപ്പോൾ എനിക്ക് എന്താണ്, എൻ്റെ കുട്ടികൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കുമ്പോൾ എന്താണ് ഞാൻ 100% ഹാപ്പിയാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കും, നിങ്ങളൊക്കെ ഇനി അടുത്ത പ്രാവശ്യം സ്കൂളിൽ പോകുമ്പം എന്തുണ്ടാവും, നമ്മളെ കുട്ടികൾ ഇനിയിപ്പോൾ ആർട്സൊക്കെ വരികയാണെങ്കിൽ നമ്മളെന്താ ചെയ്യും, നമ്മളെ കുട്ടികൾ എത്രത്തോളം നമുക്ക് അതിൽ പങ്കെടുപ്പിക്കാൻ പറ്റുമോ, അതിലൊക്കെ നമ്മൾ അവരെ കൊണ്ട് ചെയ്യുകയില്ലേ, അവർ നമ്മൾ ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ആയിരിക്കും. അപ്പം നിങ്ങളൊരു ടീച്ചറായിട്ട് ഇമാജിൻ ചെയ്യുക, ഇറ്റ്സ് ടീച്ചർ, നിങ്ങളൊരു ടീച്ചറാണ്, നിങ്ങൾ ടീച്ചറായിട്ട് എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ ഒരു എൽ കെ ജി യു കെ ജിയിലെ കുട്ടികൾ നിങ്ങളെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുക. എൽ കെ ജി യു കെ ജി കുട്ടികൾ നിങ്ങൾ കിട്ടി, നിങ്ങളൊരു ടീച്ചറാണ് എന്ന് വിചാരിച്ചില്ലേ, ഒരുപാട് കുട്ടികൾ നിങ്ങൾക്ക് കിട്ടി, നിങ്ങളൊരു ടീച്ചറാണ്, എന്നിട്ട് അവർ പെർഫെക്റ്റ് ആവാൻ, അവർ 100% പെർഫെക്റ്റ് ആവാൻ നിങ്ങളെന്തൊക്കെ ചെയ്യുന്നു, ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഒരാളുടെ സ്കൂളിൽ ഒരു ആർട്സാണ്, നിങ്ങൾ അടുത്ത പ്രാവശ്യം സ്കൂളിൽ കയറി നിങ്ങൾക്ക് കിട്ടിയത് LKG UKG നിങ്ങൾക്ക് വർക്ക് ചെയ്യണം, രണ്ടിലും നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, രണ്ടിലും നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഓക്കെ ആർട്സ് വന്നു, ആ പ്രാവശ്യത്തെ ആർട്സ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കും, അവർ എങ്ങനെയൊക്കെ നിങ്ങൾ ബെസ്റ്റ് ആക്കുക, നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കൂലേ. ഞാനാണെങ്കിൽ എന്താ, ഇനിയിപ്പോൾ നമ്മൾ ആർട്സൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ നമ്മളിപ്പം നമുക്ക് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ല നമ്മുടെ ഇപ്പോൾ PPTCയിലെ ആർട്സൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളൊക്കെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യൂലേ, ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ചെയ്യിക്കോട്ടോ, നമുക്ക് എല്ലാതും ചെയ്യണം, അത് ശരിയാവോ തെറ്റോ അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്തോ ചെയ്തു, എന്തൊക്കെ മത്സര ഐറ്റംസ് ഉണ്ടാവും, എല്ലാത്തിലും ആരുണ്ടാവും, നിങ്ങളുണ്ടാവും, ഓക്കെ. അതാണ് പറഞ്ഞത്, നമ്മളങ്ങനെയാണ് എപ്പോഴും ആഗ്രഹിക്കുക. അപ്പോൾ അതായത് നിങ്ങളോട് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്ന ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ആസ് എ ടീച്ചർ നിങ്ങളൊരു ടീച്ചറായാൽ അടുത്ത വർഷം നിങ്ങളൊരു ടീച്ചറായിട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ച് കുട്ടികൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്കൂളിൽ ആർട്സ് ആയാൽ നിങ്ങൾ ആ കുട്ടികളുടെ ശാരീരിക വികസനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യും. അത് ഇതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്, ശാരീരിക ചാലക വികാസത്തിൽ അധ്യാപികയുടെ പങ്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതുക, ശാരീരിക ചാലക വികാസത്തിൽ അധ്യാപകരുടെ പങ്ക് നേടിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലെ നിങ്ങൾ ടീച്ചറായിട്ട് അടുത്ത വർഷം പോകുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പെർഫെക്റ്റ് ആക്കാൻ എന്തൊക്കെ ചെയ്യും അത് ഇതിൽ എഴുതി വയ്ക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എന്താ അറിയോ, അത് നിങ്ങൾ എഴുതിയാൽ മാത്രം പോലെ അത് ഗ്രൂപ്പിൽ നിങ്ങൾ വിടന്നെ വേണം, കാരണം വെച്ചാൽ നമ്മൾ ഓരോരുത്തരെയും ചിന്തകൾ വേറെ വേറെ വഴിയിലാണ് പോവുക അല്ലേ, എല്ലാവരും ഒരേപോലെ ചിന്തിക്കോടുമില്ല. അപ്പം നിങ്ങളിപ്പോൾ ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ 50 പേരുടെ ചിന്ത വേറെ ആയിരിക്കും, അപ്പോൾ 50 ആൻസർ എനിക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ ഞാൻ എൻ്റെ ചിന്തകൾ പോകാത്ത വഴിയിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവും, അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായിട്ടുണ്ട്, നമ്മുടെ ഈ 3-ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊരു കുഞ്ഞു ചാപ്റ്റർ, ഇനി അങ്ങോട്ടൊക്കെ കുറച്ച് വലിച്ച് നീണ്ട് പോകുന്ന ചാപ്റ്ററാണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ 3-ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, 4-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, 3-ാമത്തെ ചാപ്റ്ററിലെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട്സ് എഴുതിയതിൻ്റെ ബാക്കി എഴുതാം. റെഡിയല്ലേ, ഓക്കെ, എന്നാൽ എഴുതിക്കോളൂ. നിങ്ങളെ മറ്റേ ക്ലാസ്സിൽ പറഞ്ഞ് എഴുതിയിട്ടില്ലേടോ, ആ 6 വയസ്സുവരെയുള്ള മാറ്റങ്ങൾ നിങ്ങൾ എഴുതിയില്ലേ, എഴുതി കാണും. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ഇന്നത്തെ നോട്ട് എഴുതിക്കോട്ടാ. പെന്നൊക്കെ എടുത്തോ, ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ വേഗം മുഖമൊക്കെ ഒന്ന് പോയി കഴുകി ഫ്രഷ് ആയിട്ട് വന്നിട്ട് നോട്ട് എഴുതായിരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നോട്ടിൻ്റെ ഫസ്റ്റ് ചെയ്യണത് പേശി വികാസ നൈപുണികൾ. പേശി വികാസ നൈപുണികളാണ് ഇന്നത്തെ നോട്ടിൽ നമ്മൾ തുടങ്ങുന്നതന്നെ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്താണ്, പേശി വികാസ നൈപുണികൾ എന്ന് പറഞ്ഞിട്ടുള്ള സൈഡ് ഹെഡിങ്. അത് താഴെയായിട്ട് എന്ത് എഴുതാം, സ്ഥൂലപേശി വികാസം. ഓക്കെ, സ്ഥൂലപേശി വികാസത്തിന് എഴുതാം. സ്ഥൂലപേശി വികാസം എന്തിനൊന്ന് എന്താണ്, ഒരു 6 മാർക്കോ അല്ലെങ്കിൽ 2 ലൈൻ എന്താ ചെയ്തിട്ട് നിങ്ങളെ ഇഷ്ടം ചെയ്തിട്ട് നിങ്ങൾ താഴെയായിട്ട് എന്ത് എഴുതാം, നൃത്തം, കായിക വിനോദങ്ങൾ, കായിക അഭ്യാസങ്ങൾ തുടങ്ങിയവയാണ് സ്ഥൂലപേശി വികാസത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ. മനസ്സിലായോ, നൃത്തം, കായിക അഭ്യാസങ്ങൾ, കായിക പ്രകടനങ്ങൾ, അതുപോലെ അതൊക്കെയാണ് എന്ത്, സ്ഥൂലപേശി വികാസത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ. അത് എഴുതിയിട്ട് സ്ഥൂലപേശികൾ വികാസം മൂലം, സ്ഥൂലപേശി വികാസം മൂലം കാലുകൾ, കൈ, തല, ഉടൽ എന്നീ ശരീരഭാഗങ്ങൾ കൂടുതൽ വികാസം പ്രാപിക്കുന്നു. കാച്ച് എഴുതിയില്ലേ എല്ലാവരും, ആ കിട്ടിയില്ലേ, ക്ലിയർ ആയില്ലേ. ആ അതായത് സ്ഥൂലപേശി വികാസം മൂലം കാലുകൾ, കൈ, തല, ഉടൽ എന്നീ ഭാഗങ്ങൾ നല്ല രീതിയിലുള്ള വികാസം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫുൾ സ്റ്റോപ്പ് അങ്ങോട്ട് ഇടുക. ഓക്കെ, അത് കഴിഞ്ഞു കേട്ടാ. അടുത്തത് എന്താണ്, സൂക്ഷ്മ പേശി വികാസം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, എനിക്ക് ചെറുതായിട്ട് ബോറടിക്കുന്നതുകൊണ്ട് സംശയമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേഗം എഴുതിക്കോട്ടാ. എന്ത്, സൂക്ഷ്മ പേശി വികാസം. ഓക്കെ, സ്ഥൂലപേശി കഴിഞ്ഞു, സൂക്ഷ്മപേശി വികാസത്തിലേക്കാണ് ആര് പോകുന്നത്, ഞാൻ പോകുന്നത്, എൻ്റെ കൂടെ ആര് പോരുന്നത്, നിങ്ങൾ പോരുന്നത് എന്ന പോരെ. സൂക്ഷ്മപേശി വികാസം അല്ലേ പറഞ്ഞത്. ആ താഴെയായിട്ട് എന്ത് എഴുതാം, വിരലുകൾ, മുഖം, കാൽപ്പാടുകൾ തുടങ്ങിയ
പേശികളുടെ വികസനം. വിരലുകൾ, മുഖം, കാൽപാദങ്ങൾ തുടങ്ങിയ പേശികളുടെ വികസനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എഴുതുക. ഇതിന് എക്സാമ്പിൾ കൊടുക്കുന്നത് മുത്തുകൾ കോർക്കുക, സൂചിയിൽ നൂല് കോർക്കുക. ഓക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ, സൂക്ഷ്മ പേശികൾക്ക് എക്സാമ്പിൾ. നെക്സ്റ്റ് വരുന്നത് എന്താ, ഏകോപന ശേഷി. ഏകോപനശേഷിയിൽ നമുക്ക് എന്തെഴുതാം, സ്ഥൂല സൂക്ഷ്മ പേശികളുടെ വികാസത്തോടൊപ്പം, അതായത് രണ്ടുപേരും ഒപ്പം വികസിക്കുന്നുണ്ട്, സ്ഥൂല സൂക്ഷ്മ പേശികളുടെ വികാസത്തോടൊപ്പം അവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്ന എന്താണ് പ്രക്രിയയാണ് എന്ത്, അതെന്താണ് ഏകോപനശേഷി, അതായത് സ്ഥൂല സൂക്ഷ്മ പേശികളുടെ പ്രവർത്തനോടൊപ്പം അവയെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന രീതിയെ നമ്മൾ എന്ത് പറയുന്നു, ഏകോപന ശേഷി എന്ന് പറയുന്നത്. എഴുതു അതിനെന്താണ് എക്സാമ്പിൾ, എന്താണ് എഴുതുമ്പോൾ കണ്ണിൻ്റെയും കയ്യിൻ്റെയും ഐക്യത. ഓക്കെ, എഴുതുമ്പോൾ കണ്ണും കൈ ഒരേപോലെ ആയാലേ എന്താവുള്ളൂ, എഴുത്ത് മര്യാദക്കാണ് പോവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞു, ഇനി താഴെയായിട്ട് നമ്മൾ എന്താ എഴുതാം, ശാരീരിക ചാലക വികാസ ശേഷികൾ. ഓക്കെ, ശാരീരിക ചാലക വികാസ ശേഷികളാണ് എന്ത് വരുന്നത്, അടുത്ത സൈഡ് ഹെഡിങ് ആയിട്ട് വരുന്നത്. അതായത് പറഞ്ഞത് 8 മാർക്കിനോ 10 മാർക്കിനോ വരും കേട്ടോ, നിങ്ങൾ പോയിൻറ്റ്സ് നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴും പഠിച്ചേക്കുണ്ടോ, അത് ആ അത് നിങ്ങൾ എഴുതിയില്ലേ, ശാരീരിക ചാലക വികാസ ശേഷികൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ബ്രാക്കറ്റിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെയും വരാമെന്നറിയോ, ചാലക വികാസത്തിൻ്റെ പ്രാധാന്യം എന്ന് വരാം കേട്ടോ, രണ്ട് രീതിയിൽ ആ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് മിസ്സേ ഞങ്ങൾ എഴുതേണ്ട ആവശ്യമില്ലെന്നാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ ആൻസർ എഴുതി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമല്ലോ ഓർമ്മ ഉണ്ടോ ഇല്ലെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ വലിയ പണിയൊന്നും ഇല്ലല്ലേ, ഏതായാലും ഇതൊക്കെ എഴുതില്ല, അതിന് കൂടുതൽ എന്ത് എഴുതിക്കോളൂ, ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ചാലക വികാസത്തിൻ്റെ പ്രാധാന്യം കൂടെ എഴുതിയിട്ട് അതങ്ങൾ എന്ത് ചെയ്യുക, ആ ബ്രാക്കറ്റ് ആണ് ക്ലോസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് താഴെ പോയിൻറ്സ് എഴുതി വയ്ക്കുക, എന്ത്, സ്വതന്ത്രമായ കളികളിൽ ഏർപ്പെടുക, ഒന്നാണ് കേട്ടോ സ്വതന്ത്രമായ കളികളിൽ ഏർപ്പെടുക, രണ്ട് ലളിതമായ നിർദ്ദേശങ്ങൾ പാലിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. മനസ്സിലായില്ലേ, സ്പീഡാവുന്നുണ്ടോ, ഞാൻ കഴിയുന്നില്ലേ നിങ്ങൾക്ക് എഴുതാൻ. ഓക്കെ, ഫസ്റ്റ് എന്താ വെച്ചാൽ സ്വതന്ത്രമായ കളികളിൽ ഏർപ്പെടുക, പിന്നെയോ ലളിതമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, പിന്നെയോ കൗതുക വസ്തുക്കൾ ശേഖരിക്കുക, മൂന്ന് കേട്ടോ, നാല് ഒരു വസ്തുവിനെ മറ്റൊന്നായി സങ്കല്പിച്ച് അഭിനയിക്കുക, പിന്നെ അടുത്തത് പാടാനും കളിക്കാനൊക്കെ ഉള്ളൊരു എന്ത് പറയുക, ഒരു ക്ഷമത ഉണ്ടാവുക, ഒരു നമുക്ക് കായികശേഷി ഉണ്ടാവുക, പാടാനും കളിക്കാനൊക്കെ ഉള്ളൊരു ക്ഷമത ഉണ്ടാവുക, പിന്നെയോ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുക, പിന്നെ മുത്തുകൾ ഉപയോഗിച്ച് എന്താണ് നമ്മൾ കോർക്കാനൊക്കെ കഴിയുക, പിന്നെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുത്തുകളൊക്കെ പൂരിപ്പിക്കുക, നമ്മൾ ഒരു പിക്ചറാക്കാനൊക്കെ, നമ്മൾ കുത്തുകൾ പൂരിപ്പിച്ചിട്ടൊരു പിക്ചറാക്കാമെന്ന് എഴുതാം. പിന്നെ നമുക്ക് എന്ത് എഴുതാം, ആരോഗ്യ ശുചിത്വ ശീലങ്ങളൊക്കെ പാലിക്കുക, നല്ല രീതിയിൽ ആരോഗ്യ ശുചിത്വ ശീലങ്ങളൊക്കെ നമുക്ക് പാലിക്കണം, നമുക്ക് എണീറ്റ് നടക്കാൻ കഴിയേണ്ട ആദ്യം, അതാണ് പറഞ്ഞത് കേട്ടോ, എന്ത് ഇതിൽ പറയുന്നത് അതാണ്. ഓക്കെ, പിന്നെ ചിത്രം വരച്ചിട്ട് നിറം കൊടുക്കുക, ചിത്രം വരച്ചിട്ട് എന്ത് ചെയ്യുക, നിറം കൊടുക്കുക, പിന്നെയോ സംഘം ചേർന്ന് അതായത് കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. കഴിഞ്ഞില്ലേ, തീർന്നില്ലേ ഇത്? ഓക്കെ, അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ചാപ്റ്റിക്ക് നിന്ന് പോകണില്ല കേട്ടോ, ദൈവമേ നിങ്ങൾ എന്നിട്ട് ഓടിക്കും അടുത്ത ചാപ്റ്റിക്ക് നിന്ന് പോയാൽ, അതുകൊണ്ട് ഞാൻ പോകണില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഞാനിപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് ശാരീരിക ചാലക വികാസത്തിൽ അധ്യാപകയ്ക്കുള്ള പങ്ക്. ഓക്കെ, അതിന് ബ്രാക്കറ്റിലാണ് എന്തുണ്ട്, പാരൻസിനുള്ള പങ്കോ, ഏകദേശം അധ്യാപകയും പാരൻസിനൊക്കെ ഒരേ പങ്ക് തന്നെയാടോ. അതിപ്പോൾ ശാരീരിക ചാലക വികാസത്തിൽ അധ്യാപകയുടെ പങ്ക് വന്നാലും പാരൻസിൻ്റെ പങ്ക് വന്നാലൊക്കെ നിങ്ങൾ ഒന്നു തന്നെ എഴുതിയാൽ മതി കേട്ടോ, ഏകദേശം രണ്ടുപേരുടെ ചിന്താഗതി ഒരേപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയില്ലേ, അതായത് ശാരീരിക ചാലക വികാസത്തിൽ അധ്യാപകയ്ക്കുള്ള പങ്ക് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി കഴിഞ്ഞെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങൾ എഴുതിക്കോളൂ, എന്ത്, നിങ്ങളൊരു ടീച്ചറായിട്ട് അടുത്ത വർഷം ഒരു സ്കൂളിൽ പോകുമ്പോൾ ആർട്സ് അവിടെ വരുമ്പം നിങ്ങളുടെ കുട്ടികൾ പെർഫെക്റ്റ് ആവാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യും, പോയിൻ്റ് പോയിൻ്റൊക്കെ എഴുതിക്കോളൂ കേട്ടോ. നിങ്ങൾ അവരുടെ നല്ല രീതിയിൽ ശാരീരികക്ഷമത ഉണ്ടാവാൻ, കായികക്ഷമത ഉണ്ടാവാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കൂ. പിന്നെ നോട്ട് നോക്കി, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞപ്പോൾ ടെക്സ്റ്റ് നോക്കി എഴുതേണ്ട ആവശ്യമില്ല, കാരണം വെച്ചാൽ നമ്മൾ ടെക്സ്റ്റിലില്ലാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്, ഹെൽത്തിലൊക്കെ പ്രത്യേകിച്ച് വരാറുണ്ട്, സൈക്കോളജിയിൽ വരും, ടീച്ചിങ്ങിലൊക്കെ വരും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മളത് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നമ്മളൊന്നും ഒഴിവാക്കാൻ പാടില്ല അല്ലേ, നമുക്കൊക്കെ അറിയും, വയ്ക്കാം, എനിക്ക് കഴിയും, എനിക്ക് ചെയ്യാൻ പറ്റും. ആര് വിചാരിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കുട്ടികളെ എങ്ങനെയാക്കുന്നു എന്ന് ഒന്ന് എഴുതി നോക്കൂ. എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഗ്രൂപ്പിൽ വിടും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചിന്ത എവിടേക്കൊക്കെ പോകണതെന്ന്, അന്തം വിട്ട് എവിടേക്കൊക്കെ പാരി പോകുന്നുണ്ടെന്ന് അറിയാമല്ലോ എനിക്ക്. അപ്പം അങ്ങനെയൊക്കെ എന്താ, നിങ്ങൾക്ക് ഞാൻ ഇനി പാർട്സൊക്കെ വരുമ്പോഴേ നമുക്ക് നമ്മളോരോരുത്തരും കൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യും, ഓരോരോ കാറ്റഗറിക്ക് ആയിക്കോട്ടെ, നമ്മൾ പാടാൻ, കളിക്കാൻ, സ്പോർട്സ്, ആർട്സ്, എഴുതാനൊക്കെ നമ്മളിങ്ങനെ നമ്മളോരോരുത്തരും നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് നമ്മൾ അതിനൊക്കെ അവരെ പാർട്ടിസിപ്പേറ്റ് ആയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് എഴുതുന്നതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ആർക്കൊക്കെ ഭാവന വളരുന്നുണ്ടെന്ന്. ഓക്കെ, ഭാവന എത്രത്തോളം നിങ്ങളുടെയൊക്കെ വളരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതിക്കോളൂ കേട്ടോ.
എഡിറ്റ് മാത്രം എഡിറ്റ് അത് അടച്ചു വയ്ക്കാനല്ല, അത് എഡിറ്റ് നിങ്ങൾ ഗ്രൂപ്പിൽ വിടണം, എനിക്ക് വായിക്കണം. അപ്പം ആരുടെ ഭാവനയാണ് ഏറ്റവും കൂടുതൽ പൊങ്ങിപ്പോയതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയസിറ്റി, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട് അല്ലേ, ബോറടിപ്പിച്ചിട്ടുണ്ട്, ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും മുഖമൊക്കെ കഴുകി വന്ന് ക്ലിയർ ആയില്ലേ? എന്ത് ചെയ്യാൻ ഇപ്പോൾ മുഖം കഴുകാൻ പോവാൻ വഴി എണീക്കി നിൽക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഫോണൊക്കെ ഓഫ് ആക്കി വെച്ചിട്ട് പൊയ്ക്കോളൂ. എന്നിട്ട് മുഖം ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ ഉറങ്ങിയൊക്കെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ബൈ.